നമസ്കാരം. എന്റെ പേര് ഷിഫ. ഞാൻ എഴുവന്തല AML പ്രീസ്കൂളിൽ പഠിക്കുന്നു. വിശപ്പ് സഹിച്ചവനെ പച്ചവെള്ളത്തിന്റെ മധുരം അറിയാൻ കഴിയുമോ എന്നൊരു ചൊല്ലുണ്ട്. നാം ഇന്ന് എന്ത് സമൃദ്ധിയിലാണ് കഴിയുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും എല്ലാം ആവശ്യാനുസരണം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത കുറെ കുട്ടികൾ നമുക്ക് ചുറ്റുപാടും ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരെന്താണെന്നോ? ആഗ്രഹം. ഒരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓല മേഞ്ഞ ഒരു കുടിലിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവന്റെ പേരെന്താണെന്നോ? കുട്ടൻ. സ്കൂൾ എന്താണെന്ന് പോലും അവൻക്ക് അറിഞ്ഞിരുന്നില്ല. ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവന്റെ വിഷമം കണ്ട അവന്റെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തി. അവിടെ ചെന്നപ്പോഴോ എല്ലാ കുട്ടികൾക്കും പുതിയ ബാഗുകളും ചെരുപ്പുകളും എല്ലാം ഉണ്ട്. ഇത് കണ്ട അമ്മക്ക് കുട്ടന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിഞ്ഞില്ല. അവിടെ വെച്ച് കുട്ടന് ബാബു എന്നൊരു സുഹൃത്തിനെ കിട്ടി. ബാബു വളരെ ധനികനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബാബു തന്റെ വീട്ടിലേക്ക് കുട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴോ കുട്ടൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയുള്ള ഒരു വീട് കുട്ടൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ഇതെന്താ കൊട്ടാരം പോലുണ്ടല്ലോ. വാതില് തുറന്നപ്പോഴോ ഭൗ ഭൗ കുട്ടൻ പേടിച്ചു പോയി. കുട്ടൻ നോക്കിയപ്പോഴോ അതുപോലെയുള്ള മറ്റൊരു വീട്, അതിലോ വലിയ ഒരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയുടെ മുമ്പിൽ എന്താണെന്നോ? വലിയ പാത്രത്തിൽ കുറെ ഭക്ഷണങ്ങൾ. കുട്ടന്റെ നാവിൽ വെള്ളമൂറി. അങ്ങനെ ഒരു ദിവസം ടീച്ചർ എല്ലാവരോടുമായി ചോദിച്ചു, നിങ്ങൾക്ക് വലുതാവുമ്പോൾ ആരാവാനാണ് ആഗ്രഹമെന്ന്. ഇത് കേട്ടതും കുട്ടൻ പെട്ടെന്ന് ഉറക്കെ പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായ മതി. ഇത് കേട്ട എല്ലാവരും കുട്ടനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ശരി അധികം നേരം നിന്നില്ല. കുട്ടന്റെ അവസ്ഥ മനസ്സിലാക്കിയ സുഹൃത്തുക്കളും അധ്യാപകരും അവനെ സഹായിച്ചു. അങ്ങനെ കുട്ടൻ കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും പഠിച്ചു ഉയരങ്ങളിലെത്തി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഉയരങ്ങളിൽ എത്താൻ കഴിയൂ. കുട്ടന്റെ ജീവിതം നമുക്കും പ്രചോദനമാകട്ടെ. നന്ദി, നമസ്കാരം.